ഹാഷിം ഈ മുടിയും കൊണ്ട് അബുദാബി യുഎയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് അദ്ദേഹം വിളിക്കുകയാണ്. വിളിച്ചു ചോദിക്കുന്നു ഇതിന് സെനത് എവിടെയെന്ന് വെച്ചു. ഈ മുടിക്കുള്ള തിരുകേശത്തിനുള്ള സെനത് എവിടെ, കാരണം അദ്ദേഹം തിരുകേശാണെന്ന് വിശ്വസിച്ചിട്ടുള്ളത്. അപ്പൊ സത്യത്തിൽ ഇവര് പറഞ്ഞാൽ മതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തിരുകേശം എന്ന് പറഞ്ഞു തന്നു, ഞങ്ങൾ സ്വീകരിച്ചു, അതിലുപരി ഈ വിഷയത്തെ സംബന്ധിച്ച് സെനതില്ല എന്ന് പറഞ്ഞാൽ കഥ കഴിഞ്ഞു. പക്ഷേ ഈ കുബുദ്ധിയുള്ള ചില ആളുകള് അവിടെ മർക്കസിന്റെ ഓഫീസിലുള്ളത് കാരണത്തോണം എന്ത് ചെയ്തു, ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു വ്യാജ സെനത് ഉണ്ടാക്കി. ഇത് ഞാൻ നീട്ടിപ്പരത്തി പറയുകയാണെങ്കിൽ 5-10 ദിവസം പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് വളരെ ചുരുക്കി മർമ്മപ്രധാനമായ വിഷയങ്ങൾ മാത്രം സ്പർശിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആ ഈ പറയുന്ന ഹാഷിമി എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പറയുന്ന സെനത് ഉണ്ടാക്കിയത്. ഈ സെനത് ഉണ്ടാക്കിയത് എ പി ഉസ്താദ് നിർദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ മജീദ് മുസ്ലിയാര് സ്വന്തം നിലക്കാണോ എന്നതിനെ സംബന്ധിച്ച് സാലിഹിന് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇത് എ പി ഉസ്താദ് ഈ സെനദിനെ സംബന്ധിച്ച് അറിയും. ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സെനദ് കൊടുത്തിട്ടില്ല എന്നുറപ്പാണ്. പക്ഷേ സെനദ് ഉണ്ടാക്കിയ വിവരം ബഹുമാനപ്പെട്ട കാന്തവര ഉസ്താദ് അറിയും. അത് ഞാൻ ഇൻഷാല്ലാ തെളിവുകൾ പിന്നീട് പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് വിഷയങ്ങൾ വരാനുണ്ട്. അങ്ങനെ ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത്രയും ആയപ്പോ ഞാൻ കൂടുതൽ പഠനത്തിന്റെ ഭാഗമായി ഒരു ദിവസം ബൈരക്സിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരാള് സിദുഖ് എന്ന പേരിൽ ഒരു ഐ ഡി, അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുന്നത് സിദ്ദീഖ് ഇർഫാനി ഖത്തർ എന്നാണ്. ഞാൻ ഇന്നേ വരെ ഇത് സംസാരിക്കുന്ന സമയം വരെ അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുണ്ട് ഒരുപാട്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ സിദുഖ് എന്ന പേരുള്ള ഐ ഡി അദ്ദേഹം ഒരു ദിവസം എന്നോട് ചോദിച്ചു, ജിഷാനെ നിങ്ങൾ ഈ ഷെഹർ മുബാറക്കിന്റെ വിഷയത്തിൽ ഒരുപാട് പ്രവർത്തനം നടത്തുന്ന ആളല്ലേ, നിങ്ങൾക്ക് ഞാൻ മർക്കസിലേക്ക് മുടി തിരുകേശം കൊണ്ടുവന്ന, അതായത് തിരികേശം എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞാണ്, തിരികേശമല്ല അത് വെറും കേശമാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ട കഥകൾ ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരാളുടെ നമ്പർ ഞാൻ തരാം, ആരിഫ് ബറക്കാത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മർക്കസിലെ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹമാണ് ഈ മുടികൾ ബോംബെയിൽ നിന്ന് കാന്തപുര ഉസ്താദിന് എത്തിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, അങ്ങനെ അൽഹംദുലില്ലാഹ് ഒട്ടും നനക്കാതെ ആരിഫ് ബർഖാത്തിയുടെ അഡ്രസ് മുമ്പിലൂടെ വന്നു വീഴുകയാണ്, ഒരു അപരിചിതനായ സ്ട്രേഞ്ചർ ഐ ഡിയിലൂടെ തരികയാണ്. അങ്ങനെ ആ നമ്പറിൽ ഞാൻ വിളിച്ചു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ നിങ്ങളാണ് മർക്കസിൽ തിരികേശം എത്തിച്ചത്, അദ്ദേഹം ഹിന്ദി മാത്രം സംസാരിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശിയാണ്, അവിടെ ബോംബെയിൽ അദ്ദേഹം ബിസിനസ് നടത്തിയാണ്, മർക്കസിൽ അദ്ദേഹം സഖാഫി ബിരുദമെടുത്ത് പോയ വ്യക്തി കൂടിയാണ് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ച്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 3 മുടികൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, പക്ഷെ സെനദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും വ്യക്തമായ ധാരണയില്ല. അപ്പൊ എന്തായി, സ്വാലിഹ് പറഞ്ഞതിനോടുകൂടി കൂടുതൽ വിഷയങ്ങൾ യോജിക്കാൻ തുടങ്ങി. സെനദ് ഉണ്ടാക്കിയതാണെന്ന് സ്വാലിഹ് പറഞ്ഞു, എങ്ങനെ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മുടി കൊണ്ടുവന്ന ആള് ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു മുടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു. അതേസമയത്ത് അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിലും മുടികൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ബോംബെയിലേക്ക് ഞാനൊന്ന് വരട്ടെ ആരിഫ് ബറക്കാത്തി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വന്നോളൂ, വരുന്നതിന്റെ 1 ആഴ്ച മുമ്പ് എന്നെ ഒന്ന് വിളിച്ചു പറയണം. അങ്ങനെ ഞാൻ എന്റെ ലീവ് ഒക്കെ പാസ്സായപ്പോ അപ്രൂവ് കിട്ടിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ ആരിഫ് ബറക്കാത്തിയെ വിളിച്ച് ഞാൻ ഇന്ന് ദിവസം ബോംബെയിൽ വരും എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഡേറ്റ് ഞാൻ ബോംബെയിൽ എത്തിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ബോംബെയിലില്ല, ഞാൻ എവിടെയാണുള്ളത്, ഞാനിപ്പോ നാഗ്പൂർ എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യൂ, എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് കൂടുതൽ സഹായം നിങ്ങളുടെ നിന്ന് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏതായാലും വന്നില്ലെങ്കിലും മർക്കസിലേക്ക് മുടി കൊടുത്തയച്ച ജാലിയ വാലിയെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ജാലിയ വാല ഇപ്പൊ ബോംബെയിൽ ഇല്ല എന്ന് പറഞ്ഞു. ശരിക്കും നോട്ട് ചെയ്ത സുഹൃത്തുക്കൾ, ജാലിയ വാല. അപ്പോ എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ ഉള്ളതായിട്ട് തോന്നി, കാരണം ജാലിയ വാലയെ ഞാൻ കാണുന്നത് ഇദ്ദേഹത്തിന് എന്തോ ഒരു അസഹിഷ്ണുതയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ സത്യത്തിൽ എന്റെ കൂടെ അന്ന്
ബോംബെയിലേക്ക് ഞാൻ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിനാണ് പോയത്. കാരണം ആകെ 15 ദിവസത്തെ ലീവിനാണ് ഞാൻ 14 ദിവസത്തെ ലീവിനാണ് നാട്ടിൽ വന്നത്. അന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാകും, നൌഷാദ് അഹ്സനിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരിയും അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ തറാവീഹ് എന്നുള്ള വിഷയത്തിൽ മുജാഹിദ് കേരളത്തിലെ വഹാബികളുമായി ഒരു സംവാദ വ്യവസ്ഥക്കിരുന്നു. നിർഭാഗ്യവശാൽ വഹാബികൾ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അവർക്ക് സംവാദത്തിൽ വാദം എഴുതാൻ പറ്റാതെ ആ വ്യവസ്ഥ അന്ന് മുടങ്ങിപ്പോകാൻ ഉണ്ടായത്. അങ്ങനെ ആ വ്യവസ്ഥ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നത്. അന്ന് സത്യത്തിൽ എന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസ്ഹരി കെയ്റോ. ഇനിയുള്ള വിഷയങ്ങൾ വളരെ പ്രധാനമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വളരെ വ്യക്തതയോടും അതുപോലെ കൃത്യതയോടുകൂടിയും വിഷയം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം കെയ്റോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി അദ്ദേഹം ബോംബെയിൽ വരാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ വിസ സംബന്ധിച്ച ചില വിഷയങ്ങൾ ശരിയാക്കാൻ കൂടിയാണ്. ഈ അബ്ദുൽ നസീർ അസ്ഹരി ആരാണെന്ന് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കാന്തപൂർ ഉസ്താദിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഉസ്താദ് പറഞ്ഞയച്ച് കെയ്റോയിൽ അദ്ദേഹം പിന്നെ അസ്ഹരി ബിരുദമെടുക്കുകയും അവിടെ നിന്നിപ്പോ അദ്ദേഹം PhD, അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ഒന്നാം റാങ്കോടുകൂടി മലയാളികൾക്ക് അഭിമാനമായിട്ട് അദ്ദേഹം ആ ബിരുദം നേടിയിട്ട് ഇവിടെ തിരിച്ചെത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ബിരുദത്തെ ആദരിക്കുന്നതിൽ നമുക്ക് ചില കുറവുകൾ വന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് അതൊരു ആഘോഷമാക്കിയില്ല എന്നുള്ളതും ഞാൻ ഇൻഷാല്ല പറയുന്നുണ്ട്. കാരണം അതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ചില കളറുകൾക്ക് കൂട്ടു നിന്നാലേ മുല്ലപ്പൂവുകളും അതുപോലെ ബൊക്കകളൊക്കെ കയ്യിൽ ചില ആളുകൾക്ക് കിട്ടുകയുള്ളൂ. സത്യം തുറന്നു പറയുന്ന പണ്ഡിതന്മാരും സത്യം തുറന്നു പറയുന്ന ചില പ്രവർത്തകന്മാരെയും പലപ്പോഴും ചില ആളുകൾക്ക് കണ്ണിലെ കരടാണ് എന്നുള്ള ഒരു വസ്തുത ഇൻഷാള്ള അന്ധത ബാധിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വഴിയെ വന്നുകൊള്ളാനിരിക്കുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ്സ്, ആ സമയത്തുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. ഈ അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ദുബായ് മർക്കസിൽ വന്ന് ഏകദേശം 3-4 മണിക്കൂറോളം ഷാർ മുബാറക് എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഫ്ലൈറ്റ് 9 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ ബോംബെയിലേക്ക് പോയി. അസ്ഹരി തൊട്ടു പിറകെ 2 മണിക്കുള്ള ഫ്ലൈറ്റ് അദ്ദേഹം ബോംബെയിലെത്തി. അത് നമ്മൾ അവിടെ ഒരുമിച്ചുകൂടി അവിടെ വെച്ച് ഇനി മനസ്സിലാക്കണം, അവിടെയുള്ള ഒരു നിഷ്കളങ്കനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ബഷീർ ബാക്കവി. ഓരോ വ്യക്തികളെയും സുഹൃത്തുക്കൾ നോട്ട് ചെയ്തു വെക്കണം. കാരണം ആരൊക്കെയാണെന്നുള്ള ഇവരൊക്കെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട തെളിവുകളും അതുപോലെ തന്നെ സാക്ഷികളുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സാധുവായി എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അദ്ദേഹം ആരാണ് ഈ ബഷീർ ബാക്കവി? വളരെ നിഷ്കളങ്കനായ തഖ്വയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം AP ഉസ്താദിനെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ സത്യത്തിൽ അന്ന് ബോംബെയിൽ പോയതിന്റെ ഉദ്ദേശം ഈ പറയുന്ന ബഷീർ ബാക്കവിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ പള്ളിയിൽ നിന്ന് പിന്നെ പുറത്തുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ബഷീർ ബാക്കവിയോട് ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി, ഞാൻ വന്നത് ജാലിയവാലയെ കാണാനും അവിടെയുള്ള മുടികളെ സംബന്ധിച്ച് ഒന്ന് വെറുതെ ഒന്ന് നോക്കാനുമാണെന്ന് പറഞ്ഞപ്പോ ബഷീർ ബാക്കവി അദ്ദേഹം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. കാന്തപുരം ഉസ്താദ് അംഗീകരിച്ച ഒരു മുടിയെ സംബന്ധിച്ച് നിങ്ങൾ വന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, അതിന്റെ ശേഷം ഞാൻ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്താദെ അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു ശൈലിയിലൊന്നല്ല, ഒന്ന് നമുക്ക് കാണാലോ, ഒന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടാലോ, എന്തൊക്കെയുള്ള നിലക്കാണ് വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കി. ഇനിയാണ് രസം. കാരണം ബോംബെയിൽ ഈ ജാലിയവാല ബോംബെക്കാരനാണെന്നല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിവരവും ഈ സാധുവായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇല്ല, വിലാസമില്ല, അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഈ പറയുന്ന ബഷീർ ബാക്കവി ബോംബെയിലുള്ള ചില സഖാഫിമാരെയും ചില സാദിമാരെയൊക്കെ വിളിച്ചു. അപ്പോ ന്യൂസ് എങ്ങനെയോ പുറത്തു ചെറിങ്ങനെ വന്നിട്ടുണ്ട്, ഇഷാൻ മാഹി ബോംബെയിലെത്തിയിട്ടുണ്ട്, ജാലിയവാലയെ കാണാനുള്ള ഉദ്ദേശത്തോടെ വന്ന്. അപ്പോ അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും കണ്ടപ്പോ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ബഷീർ ബാക്കവി ചോദിച്ചു, ജാലിയവാലയെ എങ്ങനെ പോയി കാണാം, അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, ജാലിയവാലയുടെ അഡ്രസ് തലശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ വഴി എല്ലാവർക്കും അറിയുന്നല്ലേ, ഇങ്ങനെ വയനാട്ടിലേക്ക് പോകേണ്ടത് ഒന്നും കുറ്റ്യാടി വഴി നേരെ വയനാട്ടിലേക്ക് പോവാം. ഇവര് പറഞ്ഞു കൊടുക്കുന്ന വഴി എങ്ങനെയാണ്, തലശ്ശേരിയിൽ നിന്ന് നേരെ കോഴിക്കോട് പോവാം.
കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് പോവുക, എറണാകുളത്ത് നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോവുക, എന്നിട്ട് വയനാട്ടിലേക്കുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ജാലിയവാലയും ഈ പറയുന്ന ബഷീർ ബാക്കവിയും തമ്മിലുള്ള ദൂരം സത്യം പറഞ്ഞാൽ 7-8 kilometers മാത്രമാണ്. പക്ഷേ ജിഷാൻ മാഹിയും അബ്ദുൽ നസീർ അസ്ഗരിയും അവിടെ എത്തരുത് എന്ന് മനസ്സിലാക്കിയ ചില കക്ഷികൾ അത് മുടക്കാൻ വേണ്ടി വഴി മൂക്ക് വളഞ്ഞ് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു ഐഡിയയും ഇല്ലാതെ എന്നിട്ട് ഇവര് പറഞ്ഞു ജിഷാനെ അവിടെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ചോദിച്ചു അതെന്തേ സുന്നത്തിയമാനത്തിന്റെ ഈ വിഷയം സംബന്ധിച്ച് ഷാർ മുബാറക്കിനെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ സംവാദങ്ങളും ഫോണിലൂടെയുള്ള ഫോൺ സംവാദങ്ങളും ഫോൺ ക്ലിപ്പുകളും അവതരിപ്പിച്ചൊരു വ്യക്തിയല്ലേ ജിഷാൻ, പിന്നെ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? അപ്പൊ പറഞ്ഞു ഇല്ല പണ്ഡിതന്മാരെ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബഷീർ ബാക്കവി ചോദിച്ചു എന്നാ പിന്നെ പേടിക്കണ്ടില്ലല്ലോ, നസീർ അസീരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനല്ലേ, അദ്ദേഹം കണ്ടോട്ടെ, അദ്ദേഹത്തെ കാണുന്നത് നിങ്ങൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോ ഇവരുടെ ചില തടസ്സങ്ങളും ഇവരുടെ ചില പ്രയാസങ്ങളും ബഷീർ ബാക്കവിയെയും സത്യം പറഞ്ഞാൽ കണ്ണു തുറപ്പിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ജിഷാനെ എന്തായാലും ഇൻഷാല്ല നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ കൈമലർത്തി ഞാൻ ചോദിച്ചു ഉസ്താദെ ഈ ബോംബെ എന്ന് പറയുന്ന മഹാ നഗരത്തിൽ അവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിക്കുക, അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ ബോംബെയില് സാധാരണ ഈ പച്ചത്തലപ്പാവ് ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ എ പി സുന്നികൾ എന്ന് പറയുന്നത് പോലെ പറയാം തീവ്ര സുന്നികൾ, അവിടെ ഈ തലപ്പാവ് പച്ചത്തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകളുടെ അടുക്കലൊക്കെ പോയിട്ട് നമ്മൾ ചോദിച്ചു ഈ ജാലിയവാല കിദർ ഹേ ആപ്കോ മാലൂം ഹേ, ഒരു മഹ്ലൂക്കിനും ഈ ജാലിയവാലയെ അറിയില്ല, കോനെ ജാലിയവാല ആരാണ് ജാലിയവാല ഒരാൾക്കും അറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ സുഹൃത്ത് ഏകദേശം 2 hours ബോംബെയിലുള്ള ഓരോ ഗള്ളിയിൽ നിന്ന് ഒരു ട്രെയിനിലിറങ്ങും, ആ സ്റ്റേഷന്റെ പരിസരത്ത് അന്വേഷിക്കും, അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് കയറും. ഇങ്ങനെ ഏകദേശം 2 hours ഈ വിഷയ സംബന്ധമായി അലഞ്ഞു തിരിയുന്ന സമയത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ സഹായം അവിടെ എത്തുകയാണ്. കാരണം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ സ്തംഭിതരായി പോയി. കാരണം നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമയം 10:35 കഴിഞ്ഞിരിക്കുകയാണ്, 10:30 അടുക്കുന്നു രാത്രി സമയം ഇന്ത്യൻ സമയം. അങ്ങനെ അദ്ദേഹം ബോംബെയിൽ നടക്കുന്ന സമയത്ത് 2 pardas ധരിച്ച സ്ത്രീകൾ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ബഷീർ ബാക്കവി അവരോട് ചോദിച്ചു ജാലിയവാല എന്ന ആളെ അറിയുമോ, അവർ പറഞ്ഞു ഇതാ ഈ ബിൽഡിങ്ങിന്റെ നേരെ മേലെയാണ്. നമ്മൾ മനസ്സിലാക്കണം ഒരു അഡ്രസ് ഞാൻ അവരെ സംബന്ധിച്ച് ഈ ജാലിയവാലയെ സംബന്ധിച്ച് നമുക്കില്ല. അങ്ങനെ ജാലിയവാലയുടെ ഈ ഫ്ളാറ്റ് കണ്ടപ്പോ തന്നെ എന്താ പറയേണ്ടത്, മറ്റേ ഇവിടെ ഇരിട്ടിയിലുള്ള കൂട്ടുപുഴയുള്ള പാലം മാതിരിയാണ്, ഒരാൾ ഏണി അങ്ങോട്ട് കയറുമ്പോൾ മറ്റേയാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല, അത്രയും കുടുസായ ഒരു ഏണി. അതിലൂടെ കയറിയിട്ട് വേണം ഇദ്ദേഹത്തിന്റെ 3rd floor. അങ്ങനെ 3rd floor ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസ്ഗരി ഈ പറയുന്ന അസ്ഗരിയും ബഷീർ ബാക്കവിയും കൂടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മണിമാളികയാകുന്ന കൊട്ടാരമാകുന്ന അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി. അങ്ങനെ ഫ്ളാറ്റിലെത്തിയപ്പോ അവിടെയുള്ള തുടക്കം തന്നെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട പല എഴുത്തുകുത്തുകളും അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കാണാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സങ്കല്പത്തിനപ്പുറമുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വീടുമായി അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ വീട് കണ്ടപ്പോ തന്നെ അസ്ഗരി പറഞ്ഞു ജിഷാനെ നമുക്ക് പോകാം മതി, ഞാൻ പറഞ്ഞു ഉസ്താദെ ക്ഷമിച്ചേ മതിയാകൂ, നമ്മുടെ വന്നത് വലിയൊരു ദൗത്യമായിട്ടാണ്, കാരണം വെറുതെ വീട് കണ്ടു പോകാനല്ല നമ്മളിവിടെ വന്നത്, അതുകൊണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം, കാരണം ഈ യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് കണ്ടില്ലെങ്കിൽ മറ്റൊരാൾ ഇനി കാണാനില്ല, അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിനൊന്ന് തണുപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോ കൊറേ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുക, തല മറച്ചതും തല മറക്കാത്തതുമായ കൊറേ ഉത്തരേന്ത്യക്കാരും അതുപോലെയുള്ള പല സ്ത്രീകളും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹം പെണ്ണുങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നു. ബഷീർ ബാക്കവി ഈ പറയുന്ന ജാലിയവാലയുടെ വീട്ടിൽ കയറി ആദ്യ സെക്കൻഡ് തന്നെ ആദ്യ മിനിറ്റുകൾക്ക് അകം തന്നെ ഈ ജാലിയവാലയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ ജാലിയവാലയുടെ തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവസരം കിട്ടി, ഞാൻ നീട്ടുന്നില്ല, നമ്മൾ അവസരം കിട്ടിയപ്പോ എന്തായി, നമ്മുടെ അവസരം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി, കാരണം ബഷീർ ബാക്കവിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, എനിക്ക് ഹിന്ദി സംസാരിക്കാനറിയാം, ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഗരിക്ക് അദ്ദേഹം ഹിന്ദി വശമില്ല, അദ്ദേഹത്തിന് അറബിയെ വശമുള്ളൂ. ഞാൻ പറഞ്ഞു ഇദ്ദേഹം കൈറോയിലുള്ള വിദ്യാർത്ഥിയാണ്, അസ്ഹർ പിന്നെ സർവകലാശാല പഠിക്കുന്ന ആളാണ്, ഇദ്ദേഹം ബഷീർ ബാക്കവിയുടെ ഒരു പിന്നെ മുത്തവ്വയാണ്, പിന്നെ മുസ്ലിയാരാണ് എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തി. ഞാൻ പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നു എന്ന് അദ്ദേഹത്തോട് പരിചയപ്പെടുത്തി. അങ്ങനെ
പരിചയപ്പെടുത്തിയപ്പോ രണ്ട് ഉസ്താദും ഒരു നാടനും, കാരണം ഞാൻ പാന്റും ഇൻസൈഡും ഷർട്ടൊക്കെ ധരിച്ചിട്ടാണ് പോയത്. അങ്ങനെ അദ്ദേഹത്തോട്, കാരണം അസ്ഹരിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ഷോഭിക്കരുത്, നമുക്ക് പലതും അറിയാനുണ്ട്. കാരണം അൽഹംദുലില്ല അന്ന് ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ മുടിത്തട്ടിപ്പുകാരനാണോ അല്ലേ എന്നൊക്കെ ഇൻഷാല്ല വരാൻ പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ മകനാകുന്ന ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഗുജറാത്തിലായതുകൊണ്ട് തന്നെ അൽഹംദുലില്ല അള്ളാഹു അവിടെയും നമുക്ക് വിശാലത തന്നു. കാരണം അവൻ വലിയൊരു പോലീസുകാരനാണ്. നമ്മളവിടെ പോകുന്നതിന് മുമ്പ് ചില കക്ഷികൾ കേരളത്തിൽ നിന്ന് പോയപ്പോ അവരുടെ ചില ക്യാമറകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇമ്രാനാണ് പിടിച്ചു വാങ്ങിയത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മറ്റൊരു ശർദ്ദും അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ജാലിയവാലയുമായി നമ്മൾ മണിക്കൂറുകൾ പങ്കിട്ടും അതിനിടയിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ലജലാലുഹു. ചില മുടിക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ കട്ടിലയുടെ അടിയിൽ, ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഇന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉള്ളടങ്ങളെയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഷീർ ബാക്കവി എന്ന വ്യക്തി ഇന്നും ബോംബെയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ബോംബെയിൽ കലീന എന്ന് പറയുന്ന സ്ഥലത്ത് സാന്താക്രൂസ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഏരിയയിൽ അദ്ദേഹം ഏകദേശം 10-ലധികം വർഷം തർക്കമില്ലാത്ത വിധം ഒരാൾക്കും വെറുപ്പ് സമ്പാദിക്കാതെ നല്ല നിലക്ക് സുന്നത്തിയമായത്തിന്റെ ആശയങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട് സുന്നത്തിയമായത്തിന്റെ പിന്നെ ആ ആശയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ്. വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയം, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരംശം കളവുണ്ടോ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ജാഹിയവാല അദ്ദേഹം ചില മുടികൾ കട്ടിലിടെ അടി, ചില മുടികൾ ഒരലമാറ തുറന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്ലേറ്റിൽ മുടിയെടുത്തു. ഈ മുടി എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു. കാണിച്ചു തന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് അദ്ദേഹം ഒന്നും തരുന്നില്ല. അപ്പൊ അസ്ഹരി അബ്ദുനസീർ പറഞ്ഞു, ജിഷാൻ ഒന്ന് കൈവച്ചു നോക്ക്, അതിന് നേരുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോ ഇങ്ങ് നോക്കാലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൈവിട്ട് തരാൻ ഒന്നും തയ്യാറില്ല. പിന്നെ നല്ല ചൊട്ടിയാൽ ചുളുങ്ങാത്ത രണ്ട് കളർ പേപ്പറുകൾ സെനദ് എന്ന പേരിൽ അദ്ദേഹം എടുത്ത് കാണിച്ചു. അദ്ദേഹത്തിന് എന്താ സെനദ് എന്ന് അറിയില്ല. സെനദ് അദ്ദേഹത്തിന് വായിക്കാനോ അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു സെനദിന്റെ ഒരു കോപ്പി തരോ? ഇല്ലല്ല, സെനദിന്റെ കോപ്പിയും തരൂലെന്ന്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പോക്ക് തന്നെ ഒരു വല്ലാത്ത ബർക്കത്തിന്റെ പോക്കായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പല കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവെച്ചു. ഒരുപാട് മുടികളുണ്ട്, കുറെ ഏറെക്കുറെ ചെമ്പിച്ച മുടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14-ലെ 17 സൂറുല്ലാന്റെ തിരികേശങ്ങളാണ് നരച്ച മുടിയെങ്കിൽ, നരച്ച തിരികേശമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറു മുബാറക് 14-ലോ അല്ലെങ്കിൽ 17-ലോ എണ്ണം വളരെ കൃത്യമായി പണ്ടിന് ലോകം രേഖപ്പെടുത്തിയെങ്കിൽ ഈ ജാലിയവാലയുടെ കയ്യിലുള്ള ബിലാ ഹദ്ദിൻ ബലാ ഹസിർ കയ്യും കണക്കുമില്ല. ഇബ്നു കസീർ തഫ്സീർ പറഞ്ഞതുപോലെ കയ്യും കണക്കുമില്ലാത്ത നിരക്ക് ഈ ജാലിയവാലയുടെ കയ്യിലുള്ള ഈ മുടികൾ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ആകെ അന്തം വിട്ടു. കാരണം ഒന്നും പറഞ്ഞില്ല, കാരണം കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അബ്ദുൽ നസീർ അസ്ഹരിയുടെ പെരുമാറ്റം പലപ്പോഴും ജാലിയവാലയെ അലോസലനാക്കി. കാരണം അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഏ കോൻ ഹേ, ഏ കായ് കേലീതരായ, അദ്ദേഹം എന്തിനിവിടെ വന്നു, ആരാണ് ഇദ്ദേഹം? ഞാൻ അസീർ ഉസ്താദിനോട് പറഞ്ഞു, ശാന്തനായിരിക്കൂ, കാരണം നമ്മുടെ ലക്ഷ്യം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അൽഹംദുലില്ല അവിടുന്ന് ജാലിയവാലയുമായി ഏകദേശം മണിക്കൂറുകൾ, 3 മണിക്കൂറിനടുത്ത് നമ്മൾ അവിടെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം പോകുമ്പോ എന്നോട് ചോദിച്ചു, ഒരു കാര്യം, നാളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞു നാട്ടിലേക്ക് പോവും. അപ്പൊ അദ്ദേഹത്തെ അവിടെയുള്ള ആളുകളൊക്കെ ബാബ ബാബ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ നാട്ടിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, നാളെ നിങ്ങൾക്ക് വരാൻ ഇവിടെ പറ്റുമോ? കൽത്തും അജായക ഇത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അൽഹംദുലില്ല, മനസ്സുകൊണ്ട് പറഞ്ഞു. കാരണം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒറ്റക്ക് വരണം നാളെ വിടാം. ഞാൻ മനസ്സിലാക്കി, കാരണം ഒരാൾ കൈറുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കാര്യമില്ല, മറ്റേ ആള് ബോംബെയിലുള്ള ഒരു ഉസ്താദും, അദ്ദേഹത്തിനെയും കൊണ്ട് ഇയാൾക്കും കാര്യമില്ല. പിന്നെ ഞാനൊരു ഗൾഫുകാരനെ എന്നെ അദ്ദേഹം ഒറ്റക്ക് വിളിച്ചെങ്കിൽ അൽഹംദുലില്ല എനിക്കും ഗുണമുണ്ട്, അദ്ദേഹത്തിനും ഗുണമുണ്ട്, രണ്ടാക്കും ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇൻഷാല്ലാ നാളെ വരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ല അങ്ങനെ അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന്റെ ഈ പടിവാ പിന്നെ ഈ ഏണിപ്പടികൾ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് വന്നു. പിറ്റേന്ന് ഞാൻ പറഞ്ഞു, ബഷീർ ഉസ്താദിനോട് പറഞ്ഞു, കാരണം എനിക്ക് അവിടെ ഒറ്റക്ക് പോകാൻ അപ്പോഴും അറിയില്ല, നിങ്ങളൊന്ന് ഉസ്താദെ എന്നെ അവിടെ ഇറക്കി തരണം. പിന്നെ നാളെ അഗ്നി പരീക്ഷയായിട്ടാണ് ഞാൻ പോകുന്നത്, കാരണം രണ്ടിലൊന്നാണ്. കാരണം ജാലിയവാലയുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ
എന്താണ് സംഭവിക്കുക എന്നത് യാതൊരു പിടുത്തവും ഇല്ല. അദ്ദേഹം എന്നെ സ്നേഹിച്ചുകൊണ്ടാണോ വിളിച്ചത് അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം വെച്ചാണോ വിളിച്ചത് എന്ന് ഇപ്പോഴും എനിക്ക് പിന്നെ വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഉസ്താദെ ഉസ്താദ് ഞാൻ മിസ് കോൾ അടിക്കും, ഉസ്താദ് ഓടി വരണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ജീവനിൽ എല്ലാവർക്കും കൊതി ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ. കാരണം ഈ മനുഷ്യൻ ആ സ്ഥലം അറിഞ്ഞ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഫ്ളാറ്റിന്റെ തൊട്ട താഴെയുള്ള ഒരു ഗട്ടർ നോക്കുമ്പോ കുറെ പന്നികൾ ഓടി നടക്കുന്നു. രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ഗട്ടറാണ്. ഒരാളെ 3 പീസാക്കിയിട്ട് കൊണ്ടിട്ടാൽ ഒരു CBI ഒരു NIA കണ്ടെത്താൻ പറ്റാത്ത സ്ഥലം എന്നുള്ള നിലക്ക് വേണേ പറയാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും പിന്നെ പിന്നെ എന്താ പറയണ്ടേ റിസ്ക് എടുത്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം, സുഹൃത്തുക്കളെ ശരിക്കും നോട്ട് ചെയ്തോ, പിറ്റേ ദിവസം ഏകദേശം 6 മണിക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി. 6 മണിയാകുമ്പോഴത്തേക്കും എത്തി ഉസ്താദിന് എന്നെ മേലക്കേറ്റി. അപ്പോ 6 മണിക്കാണ് ഇദ്ദേഹത്തിന്റെ കച്ചവടം. ഈവനിങ് ഷിഫ്റ്റാണ് മൂപ്പര്, രാവിലെ ഫുൾ ഉറക്കും, ഈവനിങ് ഫുള്ള് മൂപ്പര് ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏല് പിന്നെ ഏലസ് തകിട് പിന്നെ ചെമ്പ് മോതിരം പിന്നെ മുടിവെള്ളം ഇങ്ങനെ പല പരിപാടികളും അദ്ദേഹം അവിടെ ഇങ്ങനെ ആക്കുക. അപ്പൊ സംസാരിച്ചപ്പോ രണ്ടാമത്തെ ദിവസം ഞാൻ പോയപ്പോ ഈ ജാലിയവാല അദ്ദേഹം എന്നെ അവിടെ ഇരുത്തി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജാലിയവാല പിന്നെ ബാബാ സാബ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രയാസം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് നിങ്ങളോട് നാളെ ഒറ്റയ്ക്ക് വരാൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ല, ഏതായാലും പ്രയാസം മനസ്സിലാക്കി. എന്റെ പ്രയാസം എന്താന്ന് എനിക്കറിയാലോ, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് എന്റെ പ്രയാസം. അപ്പോ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിനിടയിൽ ഒരുപാട് ഈ പെൺ പിന്നെ ഫീമെയിൽ പിന്നെ സഹോദരിമാരിങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പല ഹറാമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു നിലക്കും ഒരു ശരീഅത്തിന്റെ ലാഹിറായിക്കൊണ്ട് ശരീഅത്തിന്റെ ഒരു പിന്നെ നിബന്ധനകളും പാലിക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. അപ്പൊ ജാലിയവാലയുടെ അടുക്കൽ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ 6 മണി അടുപ്പിച്ച് അവിടെ എത്തി. അപ്പൊ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ അദ്ദേഹത്തെ അവിടെ ഇരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളോട് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വലിയ മഹാനാണെന്നാണ് കേരളത്തിലൊക്കെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതിയായ സന്തുഷ്ടനാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ആകാശത്തിന്റെ കൊടുമുടികളിലേക്ക് അദ്ദേഹം ഉയർന്നു. അതിനുശേഷം അദ്ദേഹം എന്നോട് ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ വിഷമം മനസ്സിലാക്കിയുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പിന്നെ കൊടുത്ത സംഖ്യ പറയാൻ പാടില്ലല്ലോ, വലത്തേ കൈകൊണ്ട് കൊടുത്തത് ഇടത്തേ കൈ അറിയാൻ പാടില്ല എന്നല്ലേ. അദ്ദേഹത്തിന് ഞാൻ പോയ വകയിൽ ആദ്യം ഒരു ഹദിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കൊടുത്തു. എത്രയാണെന്ന് ഞാൻ പറയാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല, കൊടുത്ത സംഖ്യ പറയണ്ടില്ലല്ലോ. അങ്ങനെ ആ സംഖ്യ വാങ്ങിയപ്പോ അദ്ദേഹം വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ എനിക്ക് ഇത്രയും കാശ് തന്നു? ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു സേവനം ചെയ്യുന്ന നിങ്ങള്, കാരണം നിങ്ങൾക്കല്ലാതെ ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത് ബാബാ. കാരണം അതവിടെ പോയപ്പോൾ കിട്ടിയ ഇൽമാണ്. കാരണം ചില സമയത്ത് പോകുന്ന സമയത്ത് ചില ഇൽമുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ എല്ലാവരും ആ നാട്ടുകാരൊക്കെ ഈ അവിടെ എത്തുന്ന സന്ദർശകരൊക്കെ ബാബാ ബാബ എന്നാണ് വിളിക്കുന്നത്. സത്യസായി മുമ്പിലില്ല, വെറും ബാബയാണ്. അപ്പൊ ഇദ്ദേഹം പിന്നെ എന്നോട് ഈ വിഷയം സംബന്ധിച്ച് ആദ്യ നോട്ടുകെട്ടുകൾ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖം നല്ല പൂർണ്ണചന്ദ്രൻ തിളങ്ങുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാം, കാരണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൈയും കെട്ടിയിട്ട് നിങ്ങളെ കയ്യിലുള്ള മുടിയാന്ന് വെച്ചാൽ ഒരു കള്ളനും ഇത് ഇന്നേവരെ സത്യം തുറന്നു പറയില്ല. അപ്പൊ ചില അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില തന്ത്രങ്ങൾ ഞാൻ അവിടെ പ്രയോഗിച്ചു. അൽഹംദുലില്ല, അത് അള്ളാഹു വിജയിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ആ ഒരു ദൗത്യം, മഹത്തായ ആ ഒരു ദൗത്യം, അതിന്റെ ആദ്യ പടിയായിരുന്നു ബോംബെയിലേക്കുള്ള യാത്ര എന്നുള്ളത് ഞാൻ ഇന്നും സ്മരിക്കുകയാണ്. അപ്പോ അവിടെ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ബാബ, നിങ്ങൾ ഈ ഇവിടെ നടത്തുന്ന പരിപാടികൾ, അദ്ദേഹം പറഞ്ഞു, മാസത്തിൽ 2 ദിവസം അവിടെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച രാവ് റാത്തീവ് എന്നൊക്കെ പറയുന്നത് പോലെ മാസത്തിൽ 2 ദിവസം അദ്ദേഹത്തിന്റെ എന്തോ കലാപരിപാടികളുണ്ട്. എന്ത് പരിപാടിയാന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, അരി ഒരാള് ഓൾറെഡി തരുന്നുണ്ട്, കോഴിയുടെ പൈസ വേണമെങ്കിൽ നിങ്ങൾ തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര പേരും?
ഏകദേശം 5500 6000 അടുക്കൽ രൂപ വരും ഒരു മാസത്തിലേക്ക് ഈ രണ്ട് ദിവസത്തെ പരിപാടി. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 6000 രൂപ നിങ്ങൾക്ക് തീർന്നില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, 6000 രൂപ എല്ലാ സുഹൃത്തുക്കൾ ഈ ഭാഗം വളരെ വ്യക്തതയോടുകൂടി കേൾക്കണം, കാരണം ഇതാണ് അടിത്തറ, ഇതിന്റെ ഫൗണ്ടേഷനും ഈ കള്ളത്തരത്തിന്റെ എല്ലാ ബോക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ഈ പൈസ ഇടാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ബാബാ സാബ് ഈ കാം കർ ആപ്കോ ബേട്ടാ കാ ബാങ്ക് മേ ഡാലേഗാ, ഇമ്രാൻ സാബ് കാ അക്കൗണ്ട് മേ ഡാലേഗാ, ഇമ്രാന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, കാരണം ഇമ്രാൻ പൈസ ഇട്ട് കൊടുത്താലേ അവൻ എനിക്ക് പൈസ തരൂല്ല. അപ്പോ ബാപ്പയും മകനും തമ്മിലുള്ള ദൃഢബന്ധവും അവിടെ മനസ്സിലാക്കി, ഇമ്രാന് പൈസ കൊടുത്താൽ ഇയാൾക്ക് കിട്ടൂല, അപ്പോ ഇമ്രാന് കൊടുക്കരുത്, അതുകൊണ്ട് പൈസ എനിക്ക് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വെസ്റ്റേൺ യൂണിയൻ മണി ഉണ്ടല്ലോ, ഞാൻ എക്സ്ചേഞ്ചിലേക്ക് മണി അയക്കാം, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞു. അപ്പോ എല്ലാ മാസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞാല് ഒരു മാസത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4 ജുമാസ്കാരത്തിലെങ്കിലും പോണ്ട ഏറ്റവും ചുരുക്കിയത്. അപ്പൊ ഇയാള് പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. അപ്പൊ ഓരോ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് ഇത് ഞാൻ വെറുതെ പറയല്ല, ഇത് ഇൻഷാല്ലാഹ് അവിടെ പോയ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ ജാലിയവാലയെ കുത്തുബും വലിയും ഷെയ്ഖും ഒക്കെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ണു തുറക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് മാത്രം പറയാനുള്ളത്. പിന്നെ ഈ ഒരു യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും എന്താണ് ഈ ജിഷാൻ ഇപ്പൊ പറയുന്നത് നിങ്ങളോട് എന്നുള്ളത് ഇൻഷാല്ലാഹ് ഈ സംസാരത്തിന്റെ അവസാന ഭാഗം ഞാൻ അത് കൂട്ടി യോജിപ്പിക്കും. അതോട് അത് രണ്ടും യോജിക്കുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന സംസാരത്തിന്റെ പ്രാധാന്യവും ഇങ്ങനെ പറയാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാല്ലാഹ്. അങ്ങനെ ജാലിയവാലയോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഹുണ്ടി, നമ്മുടെ നാട്ടിലൊക്കെ ഹുണ്ടി പൈസ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് കൊള്ളൂ. എന്നാൽ എന്ത് ചെയ്യാം, എനിക്ക് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, ഞാൻ ഹുണ്ടി പൈസ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അഡ്രസ്സ് തന്നോളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹം എനിക്ക് തന്നു. ആ വിസിറ്റിംഗ് കാർഡ് ഇതാ കാർഡ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഈ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. ഇത് എന്റെ പേഴ്സിൽ നിന്ന് മാറ്റി വെക്കണം, കാരണം ഇതിൽ യാതൊരു ബർക്കത്തില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഈ മനുഷ്യൻ ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായി സന്തോഷിപ്പിച്ച്, ഇനിയാണല്ലോ നമുക്ക് തിരിയാനുള്ളത്, മനസ്സിലാക്കാനുള്ള വിഷയം. ഞാൻ പറഞ്ഞു, ജാലിയവാല സാബ് എനിക്ക് ഒരു മുടി എനിക്ക് വേണോന്ന്. അപ്പൊ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ദുബൈയിൽ പിന്നെ ഗൾഫിലേക്ക് പോകുന്ന നിങ്ങൾക്ക് എന്തിനാണ് മുടി, നിങ്ങൾ നാട്ടിലല്ലല്ലോ, നാട്ടിൽ വരുന്ന സമയത്ത്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, താമസത്തിനും എല്ലാ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അതുകൊണ്ട് ഞാൻ ഗൾഫിലായാലും അതെവിടെയായാലും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യ്, കുറച്ച് അവിടെ ഇരിക്കി, കുറച്ച് സ്ത്രീകൾ അവിടെ പുറത്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊന്ന് ഞാൻ തിരക്ക് ഒഴിയട്ടെ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പുറത്ത് വന്നിരുന്നു. എല്ലാവരെയും പറഞ്ഞയച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കച്ചവടം തകൃതിയായി നടത്തി. അവിടെ കയറി വരുന്ന ആളുകൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ബോക്സിൽ 500-100 ഒക്കെ നോട്ട് വെച്ചിട്ട് നേർച്ചപ്പട്ടിയിൽ ഇട്ടോളൂ എന്നുള്ള നിലക്ക് ഒരു 2 ബോക്സ് അദ്ദേഹത്തിന്റെ പിന്നെ ഹാളിൽ പിന്നെ ആ ചെറിയ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 35 വർഷമായി ഞാൻ ഈ മുടികള് സഹവാസം തുടങ്ങിയിട്ട്, 35 വർഷം ഞാൻ അമേരിക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ സംസാരം ആദ്യ ദിവസം അദ്ദേഹം നമ്മൾ പോയപ്പോൾ അബ്ദുൽ നസീർ അസീരിയും ബഷീർ ബാഖറിയും സാക്ഷിയായിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ സംസാരം പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ മുടികൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിരുദനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം ഈ മുടികളെ സംബന്ധിച്ചുള്ള വിവരണം ഇങ്ങനെ കൂടി. അപ്പൊ ചില മുടികളെടുത്ത് പറയും ഇത് പിന്നെ ഹുസൂർ കബാലഹെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാരക്കാണെന്ന് അദ്ദേഹം പറയും. അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ നിന്ന് ഒരു മുടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, എനിക്ക് എടുത്തു തന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ബാബാ നിങ്ങൾ തന്നെ ഒരു കുപ്പിയിലാക്കിയിട്ട് തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം കുപ്പിയിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൊബൈൽ പെട്ടെന്ന് വിളിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം അവിടുന്ന് കേരളത്തിലുള്ള പിന്നെ ഇസ്മായിൽ അംജദി എന്ന് പറയുന്ന ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അന്ന് പൊന്മൽ ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയാണ് ഈ വ്യക്തി, ഇദ്ദേഹം
കേരളത്തിൽ അന്ന് വെക്കേഷൻ ലീവിന് പോയ സമയത്തായിരുന്നു ഈ വിഷയം. അന്ന് എന്റെ ഓരോ ചലനങ്ങളും എങ്ങനെ മനസ്സിലാക്കി എന്ന് എനിക്ക് ഇപ്പോഴും അള്ളാഹു അലം എനിക്ക് യാതൊരു പിന്നെ ധാരണ ആ വിഷയത്തിൽ ഇപ്പോഴും ഇല്ല. അങ്ങനെ അദ്ദേഹം ജാലിയവാലയെ വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ് നിങ്ങളെടുത്ത് കേരളത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ലേ, അവന് നിങ്ങൾ മുടി കൊടുക്കല്ല എന്ന് വിളിച്ചു പറയാണ്, മുടി കൊടുക്കല്ല എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ ഈ സമയത്ത് ജാലിയവാല എന്നെ നോക്കിയിട്ട് ഇങ്ങനെ സ്തംഭിതനായിരിക്കുകയാണ്, കാരണം അദ്ദേഹത്തിന് എന്നെ പൂർണ്ണ വിശ്വാസമാണ്. കാരണം രണ്ടു ദിവസം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു, ഒരു നിലക്കുള്ള സംശയങ്ങൾ അദ്ദേഹത്തിന് എന്നെ പറ്റിയില്ല. ആ സമയത്ത് അദ്ദേഹം ഈ വ്യക്തിയോട് പറയാണ്, ഇസ്മായിൽ അംജദി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ്, ഓ കെയ്റോ വാല ആദ്മി കല്ലാകയ, അതായത് കെയ്റോ എന്ന് പറയുന്ന അബ്ദുനസീർ അസീർ അദ്ദേഹത്തിന് തലേന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന് അസീർ ഉസ്താദിന് ഇദ്ദേഹത്തിന്റെ കോലവും ഭാവങ്ങളും ഒക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാവങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അബ്ദുനസീർ അസ്ഹരിയെ ഈ പറയുന്ന ജാലിയവാലയ്ക്ക് ആദ്യ ദിവസം തന്നെ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ ഇയാളോട് പറയാണ്, ഈ കുഴപ്പക്കാരനായ ആൾ ഇന്നലെ വന്നു പോയിരുന്നു, ഇവൻ നല്ല ആളാണെന്ന് എന്നെ പറ്റി ഈ പറയുന്ന ഇസ്മായിൽ അംജദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഇസ്മായിൽ അംജദിക്ക് ഇദ്ദേഹം ഫോൺ കൊടുക്കുകയും പിന്നെ ഇസ്മായിൽ അംജദിയുടെ ഫോൺ അദ്ദേഹം എനിക്ക് തരികയും ഞാൻ അംജദിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം ആകെ വിളറി പൂണ്ടിക്കൊണ്ട് അദ്ദേഹം എന്നോട് നീ എന്തിനവിടെ പോയി. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാനിവിടെ വരുന്നതിന് എന്താ പേടിക്കേണ്ട ആവശ്യം, എനിക്ക് ഈ ജാലിയവാലെ കണ്ടാൽ എന്താ, കാണുന്നതിന് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഇസ്മായിൽ അംജദി വളരെ ശക്തമായിട്ട് തന്നെ ആ സമയത്ത് ജാലിയവാലയുടെ വീട്ടിലുള്ള ഫോണും റിങ് ചെയ്യുന്നു. ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, ഇമ്രാൻ ഫോൺ കിയാ ഗുജറാത്ത് സേ, ഗുജറാത്തിൽ നിന്ന് ഇമ്രാനും വിളിക്കുന്നു. ഇമ്രാനും വിളിച്ച് പറയുന്നു, ബാബ കേരളത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് മുടി കൊടുക്കല്ല നിങ്ങൾ എന്ന് പറയുന്നു. അപ്പോ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പൊളിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകള് നമ്മുടെ പിന്നിൽ റഡാറ് വെച്ച് എന്നുള്ള ആ നിലക്ക് നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി എന്നുള്ള നിലക്ക് എന്നോട് എനിക്ക് മുടി തരാൻ പാടില്ലെന്നും അത് വിളിച്ചു പറയാൻ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്. ഇതേ വിഷയം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം മകനായ ഇമ്രാൻ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ജാലിയവാല ചുരുക്കി പറഞ്ഞാൽ ആകെ സ്തംഭിതനായി. അദ്ദേഹത്തിന് ഒന്നും തിരിയുന്നില്ല, ഒരു ഭാഗത്ത് എന്റെ കാശ്, മറുഭാഗത്ത് ഈ പ്രതിസന്ധികളും. അപ്പൊ ജാലിയവാല ഫോണ് കട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് മുടി തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയാണ്, എന്റെ പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ആള് തന്നെയാണ് ഈ വിഷയം നിങ്ങൾക്ക് തരാൻ പാടില്ല എന്ന് പറയുന്നത്. അവരോട് പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയം പൊട്ടിപ്പോ, ഇവിടെ വന്നിട്ട് നിങ്ങൾ എനിക്ക് മുടി തരാണ്ട് പോയാൽ എനിക്ക് ആകെ വിഷമമാകും എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, ഞാൻ മുടികൾ തരാം, നിങ്ങൾ ആരോടും പറയരുത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് പിന്നെ മുടികൾ പിന്നെ അരിയൊക്കെ വാരിയിടുന്നത് പോലെ വാരിയിട്ടു. ആ വാരിയിട്ട തോർത്തുമായി ഞാൻ അൽഹംദുലില്ലാ നന്നായി ചുറ്റിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് ബഷീർ ബാക്കറിയും അതുപോലെ തന്നെ അബ്ദുനസീർ അസീരിയുമുള്ള വഴിയിലേക്ക് പോയപ്പോ 18 മുടികളാണ് എനിക്ക് കിട്ടിയത്. 2-3 മുടികൾ അദ്ദേഹം മർക്കസിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നീട് കേരളത്തിൽ നിന്ന് പോയ ചില കക്ഷികൾക്ക് അദ്ദേഹം 7 മുടികൾ കൊടുത്തു എന്ന് പറഞ്ഞു. 7-3, 10 അവരൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 18 മുടികൾ എനിക്കും തന്നു. ഈ 18 മുടികൾ